നമസ്കാരം. പി സി വി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ. പ്രധാന വാർത്തകൾ. നിളാതീരത്ത് കൗമാര കലാവസന്തം വിടവാങ്ങി. സമാപന മത്സര ദിനത്തിൽ ഒപ്പനയും തിരുവാതിരക്കളിയും വാദ്യകലകളും സമ്മോഹന വിരുന്നായി. മൈലാടിപ്പാറയിലെ ആദിവാസികൾ പട്ടിണിയിൽ. വിശന്നു തളർന്നു വീണ രണ്ടുപേരെ പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വീട്ടിൽ നിന്ന് പണവും മൊബൈലും കവർന്ന മധ്യവയസ്കനെ നാട്ടുകാർ പിടികൂടി. പ്രതി അറസ്റ്റിൽ. ജില്ലാതല ഓപ്പൺ ചെസ് മത്സരത്തിന് പട്ടാമ്പി ആതിഥ്യമരുളി. പാലക്കാട് ചെസ് അസോസിയേഷനും പട്ടാമ്പി ചെസ് ക്ലബ്ബും സംഘാടകരായി. വിശദമായ വാർത്തകളിലേക്ക്. നിളാതീരത്ത് അഞ്ച് പകലിരുവുകൾ പൂത്തെളിഞ്ഞ കൗമാര കലാവസന്തം വിടവാങ്ങി. ശനിയാഴ്ചത്തെ ഹർത്താൽ അവധിക്ക് ശേഷം ഞായറാഴ്ച പകൽ മത്സരങ്ങൾ ചടുലവേഗം പ്രാപിച്ചു. സുവർണ പഞ്ചരത്തിൽ ഒപ്പനയും പ്രസന്ന പൂർണമിയിൽ തിരുവാതിരക്കളിയും മുക്കുറ്റിപ്പൂവിൽ വാദ്യകലകളും പുതുമലർക്കാവിൽ നാടൻപാട്ടും ശ്രുതിമണ്ഡലത്തിൽ ചാക്യാർ നങ്ങ്യാർകൂത്തുകളും വൈവിധ്യ കാഴ്ചകളായി പെയ്തിറങ്ങി. വഞ്ചനാവലിയാണ് ഉത്സവ നഗരിയിൽ നിറസാന്നിധ്യമായത്. കലാമത്സരങ്ങളുടെ ആരവം തീർക്കുന്ന ഉത്സവമേള, അതാണ് കലോത്സവം. കലോത്സവങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത് പുത്തൻ താരോദയങ്ങളെ. അങ്ങനെ പട്ടാമ്പിയിൽ നിന്നും ജില്ലയ്ക്കും കിട്ടി ഒരുപാട് പുത്തൻ പ്രതിഭകളെ. 57-ാമത് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് പട്ടാമ്പി ആതിഥ്യമരുളിയപ്പോൾ തന്നെ ഉത്സവമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലായിരുന്നു പട്ടാമ്പിക്കാർ. വർണ്ണശബളമായ ഘോഷയാത്രയും ആശംസാ കവാടങ്ങളും ഫ്ലെക്സുകളും കലാമേളയ്ക്ക് നിറച്ചാർത്തേകി. ചില മത്സരങ്ങളിലെ ആവർത്തന വിരസത മാറ്റിക്കുറച്ചെങ്കിലും മത്സരാർത്ഥികൾ ആടിത്തിമർത്ത വേദികളായി മാറി പലതും. വാശിയുടെയും കഴിവ് തെളിയിച്ചുമുള്ള പ്രകടനങ്ങൾക്ക് കാണികളുടെ കരഘോഷവും ഉയർന്നപ്പോൾ കുട്ടികൾക്ക് അതൊരു ഊർജ്ജവുമായി. സ്ഥിരം കലോത്സവ നഗരിയിലെ അപ്പീലുകളും വിധി നിർണയത്തിലെ പരാതികളും സംഘാടനത്തിലെ പാകപ്പിഴവുകളും കലോത്സവത്തിൽ ഇടം നേടിയെങ്കിലും അഞ്ചാം ദിവസം നീണ്ടുനിന്ന കലയുടെ മാമാങ്കത്തിന് ഒട്ടും തനിമയും കാഴ്ചയുടെ ഭംഗിയും ചോരാതെ തന്നെ കൊടിയിറങ്ങി. അപ്രതീക്ഷിതമായി കടന്നുവന്ന ശനിയാഴ്ചത്തെ ഹർത്താലിൽ വിജനമായ കലോത്സവ നഗരി ഞായറാഴ്ച നിറഞ്ഞു കവിഞ്ഞു. വേദിയൊന്നിൽ രാവിലെ 9 മണി മുതൽ തന്നെ തട്ടമിട്ട മൊഞ്ചത്തിമാർ മൈലാഞ്ചിയിട്ട കൈകളാൽ കലാരവത്തിന് മാറ്റുകൂട്ടിയപ്പോൾ താത്തമാരുടെ വലിയ പങ്കാളിത്തവും കാണികളിൽ ആർപ്പുവിളിയും കരഘോഷവും നിറഞ്ഞു കവിഞ്ഞു. മറ്റു ജനപ്രിയ ഇനങ്ങളായ തിരുവാതിരക്കളി, മോണോ ആക്ട്, മൂകാഭിനയം, ചെണ്ടമേളം, തായമ്പക തുടങ്ങിയ മത്സരങ്ങളിൽ കുട്ടികൾ മാറ്റുരച്ചു. കലോത്സവത്തിന്റെ 4-ാം നാളായ വെള്ളിയാഴ്ച അരങ്ങേറിയ സംഘനൃത്തത്തിനും കാണികളുടെ പങ്ക് വിസ്മരിച്ചുകൂടാ. 12 സബ്ജിലങ്ങളിൽ നിന്നായി 6,644 കുട്ടികൾ പങ്കെടുത്ത കലയുടെ മാമാങ്കത്തിന്റെ 5 ദിനരാവുകൾ ആടിത്തിമർത്തപ്പോൾ പട്ടാമ്പിക്കാർ ആഗ്രഹിച്ച ഉത്സവം അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമായി. 1.5 പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് നിന്ന് തിരിച്ചുകിട്ടിയ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നാട്ടുകാരുടെയും സംഘാടകരുടെയും ആഗ്രഹത്തിനൊത്തുയർന്ന കാഴ്ചയും കാണാനായി. ലാസ്യ നടന മാം പുത്തൻ കലാവേദിയിലേക്ക് ഓടിമറയുമ്പോൾ ഇനി കാത്തിരിപ്പിന്റെ നാളുകൾ കണ്ണൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി. കൂടാതെ കലോത്സവത്തിലെ വാശിയും വൈരാഗ്യവും കേവലം കലയരങ്ങിന്റെ പിന്നാമ്പുറത്ത് മാത്രം ഒതുങ്ങി നിർത്തി വേദിക്ക് പുറത്തുനിന്ന് പുത്തൻ സുഹൃത്ത് വലയം തീർക്കാൻ ഇവർക്കാകട്ടെ എന്നും ആശംസിക്കുന്നു. പനകളുടെ നാടായ പാലക്കാടിന് ഒപ്പനയുടെ താളവും ലയവും നൽകുന്ന അനുഭൂതി അവിസ്മരണീയമാണ്. ആസ്വാദക മനസ്സിൽ 14-ാം രാവ് പെയ്തിറങ്ങിയ പ്രതീതിയാണ് സുവർണ പഞ്ചരം കാഴ്ചവെച്ചത്. റിപ്പോർട്ട്. പണ്ട് മുസ്ലിം കല്യാണ വീടുകൾ രാത്രി കളിച്ചിരുന്ന മൈലാഞ്ചി കല്യാണത്തിന് ഒപ്പനയെന്ന പാരിഭാഷ്യം കൈവന്നതോടെയും കലാമത്സരവേദികൾ മത്സരിനമായതോടെയുമാണ് കൂടുതൽ സ്വീകാര്യതയും ജനപ്രീതിയും കൈവന്നത്. ഇന്ന് കലോത്സവവേദികൾ സദസ്സ് നിറയ്ക്കുന്നതോടൊപ്പം കരഘോഷത്തിന്റെ ആരവം തീർക്കാനും ഒപ്പനയ്ക്കായി. എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇത്തവണയും ഒപ്പന അഭിമുഖീകരിച്ചത് നിറഞ്ഞ സദസ്സിനെയാണ്. വേദി ഒന്നായ സുവർണ പഞ്ചരത്തിൽ ആദ്യം അരങ്ങേറിയത് ഹൈസ്കൂൾ വിഭാഗം ഒപ്പനയാണ്. കാണികളെ മനസ്സ് ആകർഷിക്കുന്ന തരത്തിലായിരുന്നു മൊഞ്ചത്തിമാർ ചുവടുവെച്ചത്. ഇന്ന് കലോത്സവ വേദിയിൽ മാത്രം കണ്ടുവരുന്ന ഒപ്പന മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ തങ്ങളാൽ കഴിയും വിധം ഓരോ മത്സരാർത്ഥിയും ശ്രമിച്ചു. ചെണ്ടു പൂരം ചൂടി ഭംഗികൾ പുതു
മൂന്ന് പാട്ടുകാരികളും ആറ് മൊഞ്ചത്തിമാരും പുതുനാരിയും ഉൾപ്പെടെ 10 അംഗസംഘമാണ് ഒപ്പനയിൽ അണിനിരക്കുന്നത്. കാണികളെ ഒന്നടങ്കം ആകർഷണ വലയത്തിൽ നിർത്തുന്ന ഒപ്പനയിലെ ശ്രദ്ധേയ കഥാപാത്രം മണവാട്ടിയാണ്. വർണ്ണാഭമായ മണവാട്ടിയുടെ വസ്ത്രത്തെ മത്താവി എന്താണ് പറയുന്നത്? പാലക്കമാല, ഇണക്കത്താലി, മിനുമിനുങ്ങി എന്നിവയാണ് മണവാട്ടിയുടെ മറ്റാഭരണങ്ങൾ. മണവാട്ടിക്ക് ചുറ്റും പാട്ടുപാടി കൈകൊട്ടി കളിക്കുന്നവർക്ക് പ്രധാനമായും കാച്ചിമുണ്ടും കാച്ചി ബ്ലൗസുമാണ് വേഷം. പണക്കിഴി, വെള്ളി അരഞ്ഞാണം എന്നിവയും ഒപ്പനയിൽ ഒഴിവാക്കാൻ പറ്റാത്തവയാണ്. ഒപ്പനയിൽ ഉപയോഗിക്കുന്ന പാട്ടും വളരെയധികം വ്യത്യസ്തമാണ്. തനിമയാർന്ന മാപ്പിളപ്പാട്ടുകൾ കോർത്തിണക്കിയ വാൽക്കമ്പി പാട്ടുകളാണ് ഒപ്പനയിൽ ഉപയോഗിക്കുന്നത്. ഒപ്പനയിൽ പ്രധാനമായും വഴിനീളം, ഒപ്പന ചായൽ, ഒപ്പന മുറുക്കം, ഇടമുറുക്കം, വെറ്റിലപ്പാട്ട്, മംഗളം എന്നിങ്ങനെ 6 ഘട്ടങ്ങളാണുള്ളത്. ഒപ്പന തുടങ്ങുമ്പോൾ വഴിനീളം ആരംഭിക്കുന്നു. ഒപ്പന ചായൽ മന്ദതാളത്തിലും ഒപ്പന മുറുക്കം ദ്രുതതാളത്തിലുമാണ് അരങ്ങേറുന്നത്. UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളായി നിരവധി മത്സരാർത്ഥികൾ കലോത്സവവേദിയിൽ മാറ്റുരച്ചു. ഇത്രയേറെ വൈവിധ്യമാർന്നതും പ്രചാരത്തിലുള്ളതുമായ ഒരു കലാരൂപമാണ് ഒപ്പനയെങ്കിലും വിവാഹവേളയിൽ നിന്നും ഒപ്പന എന്നേക്കുമായി അപ്രത്യക്ഷമായി എന്നാണ് ഒപ്പന അധ്യാപകർ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെ പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവത്തിലും ജനസ്വീകാര്യത കൈവരിക്കാൻ മഞ്ചത്തിമാർക്ക് കഴിഞ്ഞു. ഇനിയുള്ള നാളുകൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായുള്ള കാത്തിരിപ്പാണ്. അവിടെയും മൊഞ്ചത്തിമാർക്ക് തിളങ്ങാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് മൊഞ്ചത്തിമാർക്കും ക്യാമറമാൻ സുൽഫിക്കറുമൊപ്പം സൂര്യ, PCV ന്യൂസ്. ഒപ്പനയിൽ തങ്ങളെ വെല്ലാൻ ആരുമില്ലെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ആലത്തൂർ ഗുരുകുലം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ. ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ ആലത്തൂർ BSS ഗുരുകുലം സ്കൂളിലെ ടീമാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷവും ഡിസ്ട്രിക്ട് ഫസ്റ്റ് ആയിരുന്നു. അതിനു മുമ്പ് കുറേ വർഷം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ നല്ല സന്തോഷമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇതുവരെ നന്നായി പ്രാക്ടീസ് ചെയ്തിരുന്നു, ഇനിയും ചെയ്യും. സ്റ്റേറ്റിലും ഫസ്റ്റ് കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ജില്ലാ കലോത്സവത്തിന്റെ സമാപന ദിവസം പ്രസന്ന പൂർണമിയിൽ വിടർന്നത് തിരുവാതിരക്കളിയുടെ ധനുമാസ കുളിരായിരുന്നു. UP മുതൽ HSS വരെയുള്ള മത്സരാർത്ഥികളാണ് ലാസ്യ ഭംഗി പകർന്നാടിയത്. പരമ്പരാഗത കലയായ തിരുവാതിരക്കളി റവന്യൂ ജില്ലാ കലോത്സവവേദിയിലെ നിറസാന്നിധ്യമായിരുന്നു. ഏറെ പഴക്കം ചെന്ന കലയാണെങ്കിൽ കൂടി ആടയാഭരണങ്ങൾ കൊണ്ടും ചമയങ്ങൾ കൊണ്ടും കാണികളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ തിരുവാതിരക്കളിക്ക് കഴിഞ്ഞു. പാലയ്ക്ക, കാശിമാല, നാഗപ്പടം, തോട എന്നിവയും മുക്കുറ്റി, ചെറുള, തിരുതാളി, മോക്ഷമി, കറുക, വിഷ്ണുക്രാന്തി, നിലപ്പന എന്നിവയടങ്ങിയ ദശപുഷ്പങ്ങളും തിരുവാതിരക്കളികളിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. വന്ദനം, പദം, കുമ്മി, കുറത്തി, വഞ്ചി, മംഗളം എന്നിവ തിരുവാതിരക്കളിയുടെ ഓരോ ഭാഗങ്ങളാണ്. മത്സരാർത്ഥികളുടെ മികച്ച പ്രകടനം കാണികളെ വേദിയുടെ മുന്നിൽ പിടിച്ചിരുത്താൻ നിർബന്ധിപ്പിച്ചു. UP വിഭാഗത്തിന്റെ തിരുവാതിരക്കളിയോടെയാണ് വേദിരണ്ടി പ്രസന്ന പൗർണമി ഉണർന്നത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ തിരുവാതിരക്കളികൾ ഏറെ ഉണ്ടായിരുന്നതിനാൽ രാത്രിയോടെയാണ് വേദിരണ്ടിയിലെ തിരുവാതിരക്കളികൾ അവസാനിപ്പിച്ചത്. ഓരോ മത്സരാർത്ഥികളും തങ്ങളേക്കാൾ കഴിയുന്ന വിധം വേദികളിൽ നിറഞ്ഞാടിയപ്പോൾ മികച്ചതെന്ന് തിരഞ്ഞെടുക്കുവാൻ കാണികൾക്ക് ഏറെ പ്രയാസകരമായിരുന്നു. കലോത്സവ വേദിക്ക് മുന്നിൽ നിന്നും ക്യാമറമാൻ സുൽഫിക്കറിനോടൊപ്പം ജോസ്ന, PCV ന്യൂസ്. പഞ്ചവാദ്യത്തിൽ പെരിങ്ങോടിന്റെ പെരുമയ്ക്ക് പോറൽ വീഴ്ത്താൻ ഇത്തവണയും എതിരാളികൾക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി തുടരുന്ന വിജയ ജൈത്രയാത്ര ജില്ലാ കലോത്സവത്തിലും ആവർത്തിച്ചു. We'll be right back.
അഞ്ചാദ്യത്തെ ഗിന്നസ് ബുക്കിന്റെ റെക്കോർഡിൽ പതിച്ച കലാകാരന്മാരാണ് പെരിങ്ങോടിന്റെ ചുണക്കുട്ടികൾ. 301 കലാകാരന്മാർ ഒരുമിച്ച് അണിനിരന്ന് 3.5 മണിക്കൂർ നേരം പഞ്ചവാദി ലഹരിയിൽ ആറാടിച്ച മിടുക്കരാണിവർ. കല കലയ്ക്ക് വേണ്ടിയല്ല, ഉപജീവനത്തിന് കൂടിയാണെന്ന് ഇവർ തെളിയിച്ചിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ നല്ല പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയത്. 3 ടീം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, അതിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഉണ്ട്, പോകാറുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഒരു ടീമുണ്ട്. അപ്പോൾ ഞങ്ങൾ പരിപാടി കളിക്കുമ്പോൾ ഞങ്ങൾ ഒഴിവ് ദിവസങ്ങളിൽ, ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ പരിപാടിക്ക് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ 33 വർഷമായിട്ട് ഞങ്ങൾ ഫസ്റ്റ് അടിക്കാറുണ്ട്. 35 വർഷമായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. അതിൽ 33 വർഷം ഞങ്ങൾ സ്റ്റേറ്റിൽ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഒരു സപ്പോർട്ടുള്ള കാരണം ഞങ്ങൾക്ക് ഫസ്റ്റ് ഉണ്ട്. അത് ഞങ്ങൾ 300 പേരായിരുന്നു അന്ന് അതിൽ പങ്കെടുത്തിരുന്നത്. അതിലെല്ലാവരും കൊണ്ട് നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അന്നൊരു അങ്ങനെ റെക്കോർഡിൽ ഞങ്ങൾ എത്തിച്ചേരാൻ പറ്റിയത്. പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവ നഗരിയിലെത്തിയവർക്ക് ഏറെ സഹായകമായി വർത്തിച്ച ഹെൽപ്പ് ഡെസ്ക് പ്രശംസ പിടിച്ചുപറ്റി. മത്സരാർത്ഥികൾക്ക് വേദികൾ കണ്ടുപിടിക്കാനും മറ്റും ഹെൽപ്പ് ഡെസ്ക് ആണ് വഴികാട്ടിയത്. റിപ്പോർട്ട്. കലോത്സവത്തിനെത്തുന്നവർക്ക് ഒരു വഴികാട്ടി, അതാണ് 57-ാമത് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിൽ തയ്യാറാക്കിയ ഹെൽപ്പ് ഡെസ്ക്. മത്സരാർത്ഥികളുടെയും കാണികളുടെയും അധ്യാപകരുടെയും മറ്റെല്ലാവരുടെയും സംശയങ്ങൾ ദൂരീകരിക്കുന്നതാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ. മത്സരവേദികൾ, വേദികളിലേക്ക് പോകേണ്ട വഴി, മത്സരങ്ങളുടെ ക്രമീകരണം, ഗ്രീൻ റൂം, അങ്ങനെ ആവശ്യക്കാർക്ക് വേണ്ട എല്ലാവിധ അറിവുകളും ഇവിടെ നിന്ന് ലഭിക്കും. പി ടി എ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും അധ്യാപകരുടെയും മേൽനോട്ടത്തിലാണ് ഹെൽപ്പ് ഡെസ്ക് സജീവമാവുന്നത്. എന്തായാലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സ്കൂളിലെത്തുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരാശ്വാസം തന്നെയാണ് ഹെൽപ്പ് ഡെസ്ക്. അധ്യാപകരായ ഫാത്തിമ, റഷീദ ബി, പി ടി എ അംഗങ്ങളായ സുശീല, ലീന, സുനിത എന്നിവരാണ് വഴികാട്ടാൻ ഹെൽപ്പ് ഡെസ്കിന്റെ ചുമതലയിലുള്ളത്. എത്ര സ്റ്റേജ് ഉണ്ട് ഇവിടെ പട്ടാമ്പി ഹൈസ്കൂളിൽ? ഉള്ള എത്ര സ്റ്റേജാണ് എന്നുള്ളത് ഞങ്ങൾ കൃത്യം, പിന്നെ യു പി സ്കൂളിലുണ്ട് സ്റ്റേജുകൾ കൃത്യമായിട്ട്, പിന്നെ സ്റ്റേജിൽ നടത്തുന്ന പരിപാടികളുടെ ക്രമങ്ങൾ ഏത് ഏതൊക്കെ സ്റ്റേജിലാണ് കൃത്യമായി നടത്തുന്നത്, പിന്നെ ഈ സ്റ്റേജിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, ആ മാറ്റങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കും. പിന്നെ വേദികൾ പരിപാടികൾ വല്ല മാറ്റങ്ങളുണ്ടെങ്കിൽ, പിന്നെ പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം, ക്ലസ്റ്ററുകളുടെ എണ്ണം, എത്ര പരിപാടികളുണ്ട്, ഓരോ മത്സരാർത്ഥികളും വരുമ്പോൾ എത്ര പരിപാടികളുണ്ട് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയണം. എത്രാമത്തെ സ്ഥാനമാണ്, ഒന്നോ രണ്ടോ, എത്ര എണ്ണം കൃത്യമായിട്ട് അറിയണം. പിന്നെ കൺവീനർമാരുടെ ഫോൺ നമ്പർ, പല അധ്യാപകർക്കും കൺവീനർമാരുടെ നമ്പറുകൾ അറിയണ്ടാവില്ല, അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ കൺവീനർമാരുടെ പിന്നെ ഫോൺ നമ്പർ കൊടുക്കും. പിന്നെ വിവിധ കമ്മിറ്റികൾ, വിവിധ കമ്മിറ്റികൾ ഏതൊക്കെ റൂമുകളിലാണ്, മീഡിയ അങ്ങനെ ഉള്ള ഏതൊക്കെ റൂമുകളാണ് കൃത്യമായി ഭക്ഷണം ഇതിന് കൂപ്പൺ കൊടുക്കുന്നത്, അവർക്ക് കൃത്യമായിട്ട് എവിടെയൊക്കെ റൂം അലോട്ട്മെൻറ്റ് ചെയ്തിട്ടുള്ളത് അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. കലോത്സവ നഗരിയിൽ കുടിവെള്ള വിതരണം സ്തുത്യർഹമായി നടത്തിയതിന്റെ സംതൃപ്തിയിലാണ് NSS വളണ്ടിയർമാരും വെൽഫെയർ കമ്മിറ്റിയും. ഒരു റിപ്പോർട്ട്. കലോത്സവത്തിനെത്തുന്നവർക്ക് ഒരു ആശ്വാസമാണ് കുടിവെള്ള വിതരണം. വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുടിവെള്ള വിതരണം നടത്തുന്നത്. NSS വളണ്ടിയേഴ്സും സൗഹൃദ ക്ലബിലെ അംഗങ്ങളുമാണ് നേതൃത്വം നൽകുന്നത്. ജഡ്ജസിനും ഒഫീഷ്യൽസിനുമുള്ള ചായയും ഇവിടെ നിന്ന് നൽകുന്നുണ്ട്. എന്തായാലും കലോത്സവ തിരക്കിന്റെ ഓട്ടത്തിനിടയ്ക്ക് ദാഹം മാറ്റാം ഇവിടെ എത്തുന്നവരുടെ എണ്ണത്തിലും കുറവില്ല. ഫസ്റ്റ് മുതൽ കൊടുക്കുന്നുണ്ട്. പിന്നെ വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൊടുക്കുന്നത്. NSS വളണ്ടിയേഴ്സും പിന്നെ അതുപോലെ സൗഹൃദ ക്ലബിൻ്റെ വളണ്ടിയേഴ്സും ഒക്കെയാണ് ഇതിൽ വിതരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ചായയും വെള്ളവും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. വെള്ളം ഓട്ടോയിലാണ് കൊണ്ടുവരുന്നത്. പിന്നെ GUP സ്കൂളുകൾക്കൊക്കെ വെള്ളം കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും ഇത്തരം ഉത്സവമേളകളിൽ ആഘോഷങ്ങൾക്കുള്ളിൽ പങ്കെടുക്കാതെ സേവന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമാവുന്ന ഇവർക്കും കൊടുക്കാം ഒരു കയ്യടി. കലോത്സവമുറ്റിൽ നിന്നും ക്യാമറമാൻ സുൽഫീഖറിനൊപ്പം മനീഷ, PCV ന്യൂസ്. പങ്കെടുത്ത ഇനങ്ങളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച കലാപ്രതിഭയാണ് നൈന ഫെബിൻ. മണ്ണിങ്ങോട് AUP സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ കൊച്ചുമിടുക്കി. 3 വയസ്സ് മുതൽ നൃത്തവും 6-ാം വയസ്സ് മുതൽ സംഗീതവും അഭ്യസിക്കുന്നുണ്ട്. വൈവിധ്യങ്ങളുടെ റാണിയായാണ് കലോത്സവ വേദിയിൽ ഈ കൊച്ചു കലാകാരി അറിയപ്പെടുന്നത്. ഇത് നൈന ഫെബിൻ. റവന്യൂ ജില്ലാ കലോത്സവത്തിൽ 6 ഇനങ്ങളിൽ പങ്കെടുത്ത കൊച്ചു കലാകാരി. അറബിക് പദ്യം, മോണോ ആക്ട്, മലയാള പദ്യം എന്നിവയിൽ 1-ാം സ്ഥാനം, അറബിക് ഗാനത്തിൽ 2-ാം സ്ഥാനം, മാപ്പിളപ്പാട്ടിൽ 3-ാം സ്ഥാനം, മോഹിനിയാട്ടത്തിൽ എ ഗ്രേഡ്. കലയുടെ വൈവിധ്യത്തെ ഉൾക്കൊള്ളാനും സ്വതന്ത്രമായി അറിയാനും അവതരിപ്പിക്കാനുള്ള കൊച്ചു കലാകാരിയുടെ കഴിവ് പ്രശംസനീയമാണ്. എനിക്ക് ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുള്ളത് 6 ഐറ്റത്തിനായിരുന്നു. 6 ഐറ്റത്തിലെ അറബി മോണാക്ട്, അറബി പദ്യം, മലയാള കവിത എന്നിങ്ങനെയുള്ള ഞാൻ 1-ാമതായി. പിന്നെ ബാക്കിയുള്ള 3 ഐറ്റംസിലും 2nd, 3rd അങ്ങനെയുള്ള പ്ലേസിലും ഞാൻ നിൽക്കുന്നുണ്ട്. എനിക്ക് പരിഭവം പരാതിയൊക്കെ ഉള്ളത് മോഹിനിയാട്ടത്തിനെ കുറിച്ചാണ്. കാരണം മോഹിനിയാട്ടം എ
എൻ്റെ ഗുരു എനിക്ക് പകർന്നു തന്ന ശൈലിയിലാണ് ഞാൻ ചെയ്യുക, അതുതന്നെയാണ് ഞാൻ തുടരുകയും ചെയ്യുക. ഞാൻ ഇപ്പോൾ മോനിയായിട്ട് അഭ്യസിക്കുന്നത് ചേലക്കര ശ്രീ ശങ്കരനുണ്ണി ആശാൻ്റെ കീഴിലാണ്. ആശാൻ എനിക്ക് പകർന്നു തന്ന ശൈലിയിലാണ് ഞാൻ ചെയ്തു പോകുന്നത്. മറ്റുള്ളവർ പല ശൈലിയിലും മോനിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ടാവും. ഞാനും എൻ്റെ ആശാനും ഇതേ ശൈലിയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വളരെ സന്തോഷമുണ്ട്, എനിക്ക് നന്നായിട്ട് പങ്കെടുക്കാൻ പറ്റി. മാപ്പിളപ്പാട്ടിന്റെ ഇണവും മോഹിനിയാട്ടത്തിന്റെ ലാസ്യവും ഒരുപോലെ ഇണങ്ങുന്ന നൈന ചെണ്ടവാദനത്തിലും മിടുക്കിയാണ്. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സംസ്ഥാനതല നാടൻപാട്ട് ശില്പശാലയിൽ ജില്ലയെ പ്രതിനിധീകരിച്ചത് നൈനയാണ്. കുളമുക്ക് ALP സ്കൂളിലെ അധ്യാപികയായ സബിതയുടെയും ഫാർമസിസ്റ്റായ ഹനീഫയുടെയും മകളാണ് ഈ കൊച്ചു കലാകാരി. വരിക പുറത്ത് പൂജാരി നിൻ പൂണ നൂൽ കഴുകുകി കിളികൾ തൻ മഴയിൽ ഒരു ശില മാത്രം ഭജിക്കുവാൻ എന്തു നീ ശിലയായ ശിലയൊക്കെ രാമൻ തിരിയാർക്കു വേണ്ടി കൊളുത്തുന്നു കോവിലിൽ ഉലകിൻ്റെ സൂര്യനെ രാമൻ അവനെന്തിനി പട്ടു തിരുവാട ആകാശം അവനെ പൊതിഞ്ഞിരിക്കുമ്പോൾ. നൈന ഫെബിൻ എന്ന കൊച്ചുമിടുക്കി മിനി സ്ക്രീനിൽ പ്രതിഭ തെളിയിക്കാൻ എത്തുകയാണ്. PCV അവതരിപ്പിക്കുന്ന കിളിക്കൊഞ്ചൽ എന്ന പരിപാടിയിലൂടെയാണ് നൈന ഗൃഹസദസ്സുകളിൽ എത്തുക. അടുത്തു തന്നെ സംപ്രേഷണം തുടങ്ങും. കൂടുതൽ കലോത്സവ വാർത്തകൾ ഇടവേള കഴിഞ്ഞ് കാണാം. മറ്റു വാർത്തകൾ. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ മധ്യവയസ്കനെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം ജില്ലയിലെ കൊളത്തൂർ സ്വദേശി 50 വയസ്സുള്ള രാമൻകുട്ടിയാണ് അറസ്റ്റിലായത്. പട്ടാമ്പി നീള ആശുപത്രി പരിസരത്തു നിന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് 2 മൊബൈൽ ഫോണും 5000 രൂപയും മോഷ്ടിക്കുന്നതിനിടയിലാണ് നാട്ടുകാർ പിടികൂടിയത്. നാട്ടുകാർക്ക് നേരെ കത്തി കാണിച്ച് വിരട്ടാനും ശ്രമിച്ചുവെങ്കിലും ബലം പ്രയോഗിച്ച് പിടികൂടുകയായിരുന്നു. മൈലാടിപ്പാറയിലെ ആദിവാസികൾ പട്ടിണിയും രോഗവും മൂലം കൂടുതൽ ദുരിതത്തിലായി. വിശന്ന് തളർന്നു വീണ രണ്ടുപേരെ നാട്ടുകാർ പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. മലയ വിഭാഗത്തിൽപ്പെട്ട കുമാരൻ, മാദി എന്നിവരെയാണ് നാട്ടുകാരനായ അവുദിയിൽ ഉമ്മർ ആശുപത്രിയിൽ എത്തിച്ചത്. കൃത്യമായി ഭക്ഷണം ലഭിക്കാത്തതാണ് ഇവരെ രോഗികളാക്കുന്നതെന്നും ബന്ധപ്പെട്ടവർ ഇവരുടെ ജീവൻ രക്ഷിക്കാൻ ഉടൻ ഇടപെടണമെന്നും പൊതുപ്രവർത്തകൻ കൂടിയായ ഉമ്മർ ആവശ്യപ്പെട്ടു. ആദ്യമായിട്ട് ഇവർ ധർമാശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് ഇവർക്ക് ചികിത്സ കിട്ടാൻ വേണ്ടിയിട്ടില്ല. ഇവർ വിശപ്പടക്കാനുള്ള ഭക്ഷണം കിട്ടാൻ ഈ രാജ്യത്ത് ഇത്തരം ആളുകൾക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നുള്ളതും കൂടി അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ ഞാൻ ഇത് ബന്ധപ്പെട്ട ചിലരായിട്ട് വിളിച്ചു ചോദിച്ചു ഇവർക്ക് സഹായം എന്തെങ്കിലും കൊടുക്കാനുള്ള അധികാരികൾക്ക് കഴിയോ എന്ന് ചോദിച്ചപ്പോൾ ബന്ധപ്പെട്ട ചിലരോ എന്നോട് പറഞ്ഞ മറുപടി എന്താണെങ്കിൽ ഇവർക്ക് രേഖയില്ലാത്തതുകൊണ്ട്, ആധാർ ഇല്ലാത്തതുകൊണ്ട്, തിരിച്ചറിയൽ കാർഡ് ഇല്ലാത്തത്, റേഷൻ കാർഡ് ഇല്ലാത്തതുകൊണ്ട് ഇവരെ നമുക്ക് സഹായിക്കാൻ പറ്റില്ല എന്നുള്ളൊരു മറുപടിയാണ് എനിക്ക് കിട്ടിയത്. ഇവർ ഈ നണ്ണിൻ്റെ ആദിവാസികളാണ്. ആദിവാസികളുടെ അർത്ഥം ആദിവാസി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഭൂമിയിലെ വാസികളിൽ പെട്ടവരാണ് ഇവരൊക്കെ. പക്ഷെ ഇവർക്ക് രേഖയില്ല എന്ന് പറയുമ്പോൾ പിന്നെ ആർക്കാണ് ഈ രാജ്യത്ത് രേഖ ഉണ്ടാവേണ്ടത്? അതും കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സാധാരണ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ അറിയാണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞ് ഒരു 10-20 വർഷത്തിന് ശേഷം ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ RDOനെ സമീപിക്കുമ്പോൾ അത് പ്രദേശത്തുള്ള 60 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ മഹസർ തയ്യാറാക്കി ഒപ്പിട്ടതിന് ശേഷമാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതുപോലെ 60 വയസ്സ് കഴിഞ്ഞ ആളുകളെ, അത് സാധാരണ റവന്യൂ രേഖകൾക്കും സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട്. ആ രീതിയിലുള്ള ഈ രേഖകൾ ജനങ്ങളിൽ നിന്ന് മഹസർ തയ്യാറാക്കിയിട്ടോ ഏതെങ്കിലും വിധത്തിൽ ഇവർക്ക് മഹസർ തയ്യാറാക്കുക രേഖ കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു നടപടിക്രമങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതും അധികൃതർ പരിശോധിക്കേണ്ട ഒരു ഭാഗമാണ്. കോടിക്കണക്കിൻ്റെ ഫണ്ടുകൾ വരുമ്പോൾ ഇത്തരത്തുകാർക്ക് യാതൊരു വിധത്തിലും ആനുകൂല്യം കിട്ടുന്നില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. പിന്നെ ഇവരുടെ പിന്നോക്കാവസ്ഥക്ക് മറ്റൊരു കാരണം കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് രേഖ ഇല്ലാത്തത് കൊണ്ട്, റേഷൻ കാർഡോ തിരിച്ചറിയൽ കാർഡോ ഇല്ലാത്തത് കൊണ്ട് ഇവർ മുഖ്യധാരകളിൽ നിന്ന് ചിലപ്പോൾ പുറത്ത് രാഷ്ട്രീയക്കാരും പലപ്പോഴും ഇവരെ അന്വേഷിച്ചില്ലാത്തതുകൊണ്ട്, വോട്ട് ഇല്ലാത്തത് കൊണ്ടാണോ ഇത്തരക്കാർ പുറകിലേക്ക് പോകുന്നത് എന്നുള്ള ഒരു സംശയം കൂടെ എനിക്ക് ഈ ഭാഗത്തുനിന്നുണ്ട്. വാർത്തകൾ തുടരുന്നു. DYFI പട്ടാമ്പി ബ്ലോക്ക് കൺവെൻഷൻ രാജൻ സ്മാരകത്തിൽ നടന്നു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. PV രതീഷ് അധ്യക്ഷത വഹിച്ചു. DYFI പട്ടാമ്പി ബ്ലോക്ക് കൺവെൻഷൻ PK രാജൻ സ്മാരകത്തിൽ തയ്യാറാക്കിയ ഫിദൽ കാസ്ട്രോ നഗറിൽ നടന്നു. പ്രസിഡന്റ് PV രതീഷ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രം ഏറ്റെടുക്കുന്ന ഒരു സംഘടനയാണ് DYFI എന്ന്
സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എൻ ഉണ്ണികൃഷ്ണൻ, ടി എം ശശി, ടി വി ഗിരീഷ്, എം രാജൻ, ടി ഷാജി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പടാമ്പി ചെസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ടൂർണമെന്റ് നടത്തി. ശ്രീശ്രീ ഓഡിറ്റോറിയത്തിൽ നടന്ന മത്സരം എം എൽ എ മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം ചെയ്തു. ടി ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പി ചെസ് ക്ലബും പാലക്കാട് ചെസ് അസോസിയേഷന്റെയും അംഗീകാരത്തോടെയാണ് ജില്ലാതല ഓപ്പൺ ചെസ് മത്സരം സംഘടിപ്പിച്ചത്. പട്ടാമ്പി ശ്രീശ്രീ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സൈബർ പ്രിൻസിപ്പൽ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. എം എൽ എ മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ചെസ് മത്സരത്തിന്റെ ഏറ്റവും പ്രാഗ്രൂപമായിട്ടുള്ള ചതുരംഗം, അല്ലെങ്കിൽ ചതുരംഗം എന്ന് പറയുന്നത്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ രൂപം കൊണ്ടതാണ്. അതിനുശേഷം അത് അറബികൾ പേർഷ്യയിലും ഒക്കെ പല സ്ഥലങ്ങളിലായി കൊണ്ടു നടന്ന് അത് മറ്റു ലോകത്തേക്ക് പരിചയപ്പെടുത്തുകയും ഷട്രഗ് എന്ന പേരിൽ അതറിയപ്പെടുകയും ഒക്കെ ചെയ്തു. അവിടെ നിന്നാണ് അത് ഒരുപാട് ഗ്രന്ഥങ്ങളും ഒക്കെ അറേബ്യയിലൊക്കെ ഉണ്ട്. അതിനുശേഷമാണ് അത് യൂറോപ്പിലേക്ക് കടക്കുന്നത്. യൂറോപ്പിൽ കടന്ന് 15-16 നൂറ്റാണ്ടാകുമ്പോഴാണ് സ്പെയിൻ ഇറ്റലിയിലൊക്കെ ഇന്നത്തെ സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമില് ഈ ചെസ് വരുന്നത്. ചെസ് കളിക്കുന്നത് പ്രഷറിന് വേണ്ടി കളിക്കുന്നവരുണ്ട്, മത്സര വിജയികളാകാൻ വേണ്ടി കളിക്കുന്നവരുണ്ട്. എന്നാൽ എങ്ങനെയാണെങ്കിലും ചെസ് കളിക്കുന്നവർക്ക് ഒരു ഗുണമുണ്ട്, അത് ബ്രെയിനിന് നല്ലൊരു എക്സസൈസ് ആണ് എന്നുള്ളതാണ് ഗുണം. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സി മണികണ്ഠൻ, ഫിഡെ ആർബിറ്റർ വേണുഗോപാലൻ, സെക്രട്ടറി മുജീബ് എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. വൈകുന്നേരം നടന്ന ചടങ്ങിൽ വെച്ച് കെ എസ് ബി തങ്ങൾ സമ്മാനദാനം നിർവഹിച്ചു. ഹിന്ദു ഐക്യവേദി പട്ടാമ്പി താലൂക്ക് പഠന ശിബിരം ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നടന്ന ശിബിരത്തിൽ വിളത്തൂർ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി പട്ടാമ്പി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പഠനശിബിരം സംഘടിപ്പിച്ചത്. പട്ടാമ്പി ഗുരുവായൂരപ്പൻ ക്ഷേത്രഹാളിൽ നടന്ന പഠനശിബിരത്തിൽ താലൂക്ക് വർക്കിംഗ് പ്രസിഡന്റ് വിളത്തൂർ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം ഹരീന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ മൂന്നാമത്തെ സത്സംഘചാലകായിരുന്ന ബാല പരംപൂജനീയ ബാലാസാഹബ് ദേവനശ്രീ തന്റെ നാഗപ്പൂരിൽ നടന്ന വിജയദശമി പ്രഭാഷണത്തിൽ പറഞ്ഞു, ഇനി ഹിന്ദു നേരിടുന്ന ഒരു പ്രശ്നവും ചോദ്യം ചെയ്യപ്പെടാതെ പോകരുത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഹിന്ദു എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുവോ അത് മുഴുവൻ ചോദ്യം ചെയ്യപ്പെടേണ്ട കാലഘട്ടം വന്നിരിക്കുന്നു. അതിനുവേണ്ടി അറിയുന്നറിയുമുറുക്കാൻ ഓരോ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തകനും അതുപോലുള്ള ഹൈന്ദവ സംഘടനകളുടെ പ്രവർത്തകരും തയ്യാറാകണം. അതിനു വേണ്ടിയിട്ടായിരിക്കണം ഇനി നമ്മുടെ പ്രവർത്തനം എന്ന് അദ്ദേഹം അവിടെ വെച്ച് നമ്മുടെ സമൂഹത്തോട് ആജ്ഞാപിച്ചു. ആ അതിൻ്റെ ഊറ്റം ഉൾക്കൊണ്ടുകൊണ്ട്, അതിൻ്റെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട്, ആ ആഹ്വാനം ആവേശമായി തീർന്നുകൊണ്ടാണ് ഹിന്ദു ഐക്യം ഒരു വേദി പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇവിടെ പ്രവർത്തിക്കാൻ തയ്യാറായത്. സംസ്ഥാന സമിതി അംഗം സുരേഷ്, കെ സി കുഞ്ഞൻ, കെ സന്ദീപ്, അഡ്വക്കേറ്റ് മനോജ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. നാഗലശ്ശേരി പഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ ധനശ്രീ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ കൊയ്ത്തുത്സവം നടത്തി. പരമ്പരാഗത രീതിയിലാണ് കൊയ്ത്ത് നടത്തിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പി ഹൈദ്രു മാസ്റ്റർ, സന്തോഷ്, സുന്ദരൻ, പ്രസാദ്, ഷാജി എന്നിവർ നേതൃത്വം നൽകി. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ധനശ്രീ കുടുംബശ്രീയാണ് വരൾച്ചയിലും കൃഷി നടത്തി മാതൃകയായത്. പരമ്പരാഗത രീതി ഉപയോഗിച്ചാണ് ധനശ്രീ കുടുംബാംഗങ്ങൾ കൊയ്ത്ത് നടത്തിയത്. നാഗലശ്ശേരി ഒന്നാം വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഇദ്രു മാസ്റ്റർ, സന്തോഷ്, സുന്ദരൻ, പ്രസാദ്, ഷാജി എന്നിവർ നേതൃത്വം നൽകി. രണ്ടിനങ്ങളിൽ ഫസ്റ്റ് എ ഗ്രേഡും മൂന്നിനങ്ങളിൽ എ ഗ്രേഡും നേടിയ ജയഗീത പട്ടാമ്പി സി ജി എം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സംസ്കൃത ഗാനാലാപനം, മലയാള കവിത എന്നിവയിൽ ഒന്നാം സ്ഥാനവും അക്ഷര ശ്ലോകം, വന്ദേ മാതരം, സംഘഗാനം എന്നിവയിൽ എ ഗ്രേഡും കരസ്ഥമാക്കി. കാവാലം ശശികുമാർ ഗീത ദമ്പതികളുടെ മകളാണ് ജയഗീത.
പാമ്പിൻ്റെ കാവിൽ വിളക്കു വെക്കാനാർ, പയ്യിൻ തൊഴുത്തിനെ വൃത്തിയാക്കാനാർ, കാലത്തു തേവർക്കു മാല കെട്ടാനാർ, കൈക്കോട്ടുമായി പുറത്തിറങ്ങാനാർ, പുഞ്ചയ്ക്കു വെള്ളം തിരിക്കുവാനാർ, ഒന്നു പുഞ്ചിരിക്കാൻ പോലുമാർ, പരസ്പരം മിണ്ടുവാൻ കൂടി ലീവില്ല. അച്ഛനാണ് പഠിപ്പിക്കുന്നത്. കുറെ കൊല്ലമായി പഠിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഒന്നാം ക്ലാസ് തൊട്ടിട്ട് ഫസ്റ്റ് പഠിക്കാറുണ്ട്. ഇതിനു മുമ്പ് ഇതിന് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. സബ് ജില്ലയിൽ കിട്ടിയിട്ടുണ്ട്. ഇതുവരെ ജില്ലയിൽ നിന്ന് കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് ജില്ലയിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടുന്നത്. സന്തോഷം. അച്ഛനാണ് എന്നെ പഠിപ്പിക്കാറ്. അച്ഛൻ പഠിപ്പിക്കുന്നത് കൊണ്ടും പിന്നെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടും എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ടാണ് എനിക്ക് ഫസ്റ്റ് കിട്ടാൻ കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൊച്ചുപുടി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കുമാരി മാളവിക കണ്ണനൂർ സ്വദേശിയാണ്. വാണിയംകുളം ടി ആർ കെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ മാളവിക ഭരതനാട്യ മത്സരത്തിൽ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ രണ്ട് തവണ സംസ്ഥാന കലോത്സവത്തിൽ കൊച്ചുപുടിയിൽ ഒന്നാം സ്ഥാനം നേടിയ മാളവിക ഇത്തവണയും വിജയം ആവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പുത്തൂർ പ്രമോദാചാറാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരതനാട്യം കുച്ചുപുടി ഫോക്ക് ഉണ്ടായിരുന്നു ടെൻത്ത് വരെ. ഇപ്പോൾ ഭരതനാട്യം കുച്ചുപുടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുത്തൂരിലെ പ്രമോദാസാണ് പഠിപ്പിക്കുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗം ചെണ്ട തായമ്പക മത്സരത്തിൽ നടുവട്ടം ഗവൺമെന്റ് ജനതാ സ്കൂളിലെ അർജുൻ ഫസ്റ്റ് എ ഗ്രേഡ് കരസ്ഥമാക്കി. ആറു വർഷമായി അർജുൻ ചെണ്ട അഭ്യസിക്കുന്നു. മുളയങ്കാവ് മാധവ വാദ്യ വിദ്യാലയത്തിൽ മുളയങ്കാവ് അരവിന്ദാക്ഷന്റെ ശിക്ഷണത്തിലാണ് തായമ്പക അഭ്യസിക്കുന്നത്. ആറ് വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ജില്ല കലോത്സവത്തിൽ കിട്ടുന്നത്. മുളങ്ങാവ് അരുന്താക്ഷൻ ആശാൻ്റെ കീഴിലാണ് ഞാൻ പഠിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് കിട്ടിയത്. എടപ്പുലം പി ടി എം വൈ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ നാടൻപാട്ടിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടി. അമൽകൃഷ്ണ, അനഘ, അബ്ദുൾ മുഹമ്മദ്, അശ്വതി, ആദിത്യ, സരിൻ, നിത്യ, അക്ഷയ എന്നിവരാണ് നാടൻപാട്ടിൽ നേട്ടം കൊയ്തത്. കൊടുമുണ്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാദ്യകലാകാരന്മാർ ഫസ്റ്റ് എ ഗ്രേഡ് നേടി. റാണ പ്രതാപ്, അജിത്, മോഹനകൃഷ്ണൻ, കൃഷ്ണപ്രസാദ് എന്നിവരാണ് കൊട്ടിക്കയറി ഫസ്റ്റ് എ ഗ്രേഡ് നേടിയത്. കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ഭാഗവത സപ്താഹം അഞ്ചു നാൾ പിന്നിട്ടു. ഇതിന്റെ ഭാഗമായി ഞായറാഴ്ച വൈകുന്നേരം രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. യജ്ഞം ചൊവ്വാഴ്ച സമാപിക്കും. ഗോവിന്ദ നാരായണ 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 നാരായണ.
പ്രധാന വാർത്തകൾ വീണ്ടും. നിളാതീരത്ത് കൗമാര കലാവസന്തം വിടവാങ്ങി. സമാപന മത്സരദിനത്തിൽ ഒപ്പനയും തിരുവാതിരക്കളിയും വാദ്യകലകളും സമ്മോഹന വിരുന്നായി. മൈലാടിപ്പാറയിലെ ആദിവാസികൾ പട്ടിണിയിൽ. വിശന്ന് തളർന്നു വീണ രണ്ടുപേരെ പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വീട്ടിൽ നിന്ന് പണവും മൊബൈലും കവർന്ന മധ്യവയസ്കനെ നാട്ടുകാർ പിടികൂടി. പ്രതി അറസ്റ്റിൽ. ജില്ലാതല ഓപ്പൺ ചെസ് മത്സരത്തിന് പട്ടാമ്പി ആതിഥ്യമരുളി. പാലക്കാട് ചെസ് അസോസിയേഷനും പട്ടാമ്പി ചെസ് ക്ലബ്ബും സംഘാടകരായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.